നമസ്കാരം. ഇന്നത്തെ യാത്ര തംഗ്ലാംഗ്ല പാസിൽ നിന്നും ലാച്ചുംഗ്ല പാസ്, അത് കഴിഞ്ഞ് അവിടെ നിന്നും നക്കീല പാസ് എത്തുന്നവരെയുള്ള യാത്രയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഏകദേശം 98 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. ലേയിൽ നിന്നും തംഗ്ലാംഗ്ല പാസ് വരെ എത്തുന്ന വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും കാണുക, അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. എന്തായാലും ഇന്നത്തെ യാത്ര നമ്മൾ ആരംഭിച്ചു. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ശ്രീനഗർ വഴി ലഡാക്ക് വന്ന് തിരിച്ച് മണാലി റൂട്ടിലേക്ക് വരുന്നവരും അതുപോലെ തന്നെ മണാലി ടു ലേ വരാൻ പ്ലാൻ ചെയ്യുന്നവരും ഈ റൂട്ട് ഒന്ന് കണ്ട് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ്. കാരണം ഈ റൂട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മണാലിയിൽ നിന്നും റോഹ്താങ് വഴി ലേയിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവർ കുറച്ചും കൂടി ഒരു അഡ്വഞ്ചർ മൂഡ് ഒക്കെ ഉള്ളവരായിരിക്കും. കാരണം താഴെ നിന്നും പെട്ടെന്ന് തന്നെ ആൾട്ടിറ്റ്യൂഡിൻ്റെ വലിയ വ്യത്യാസം ഈ യാത്രയിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മിക്ക ആളുകളും പെട്ടെന്ന് തന്നെ ടയേർഡായിട്ട് യാത്ര അവസാനിപ്പിച്ചു തിരിച്ചു പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് ഈ റൂട്ടിൽ. അങ്ങനെയുള്ള ഒരുപാട് ബൈക്കേഴ്സിനെ ഈ റൂട്ടിൽ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ ഒരു കാര്യത്തിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് യാത്ര ചെയ്യുന്നത്. തംഗ്ലാംഗ്ല പാസിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 17,482 ഫീറ്റാണ്. അത് കഴിഞ്ഞ് ലാച്ചുംഗ്ല പാസ് എത്തുമ്പോഴേക്കും അത് 16,600 ഫീറ്റിലേക്ക് താഴും. നക്കീല പാസ് അതിലും താഴ്ന്ന ആൾട്ടിറ്റ്യൂഡാണ്, അതായത് 15,547 ഫീറ്റ്. അപ്പോൾ ടെമ്പറേച്ചറും ആൾട്ടിറ്റ്യൂഡും ക്ലൈമറ്റും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതെല്ലാം അനുഭവിച്ച് കുറച്ച് നല്ലൊരു ഫീലുള്ള ഒരു യാത്രയാണ് ഇന്ന്. അങ്ങനെ ലേയിൽ നിന്ന് 170 കിലോമീറ്ററോളം നമ്മളിപ്പോൾ യാത്ര ചെയ്ത് ഇവിടെ എത്തി. ഇവിടുത്തെ ഈ കാണുന്ന ഒരു ചെറിയ ഹോട്ടലിൽ നിർത്തിയതാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത്യാവശ്യം വേണ്ട ഫുഡും അതുപോലെ തന്നെ റൂംസ് പിന്നെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ലഭിക്കും. ഇവിടെയും മലയാളികളുടെ അകമഴിഞ്ഞ സാന്നിധ്യം മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള നിരവധി കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി നോക്കിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണിത്. ദൂരെ ആ സൈക്കിളിൽ ചവിട്ടി പോകുന്നത് കണ്ടോ, അത് ഒരു ഭാര്യയും ഒരു ചെറിയ കുട്ടിയും ഭർത്താവുമാണ്. അവരെ കുറച്ച് മുന്നേ ഒരു സ്ഥലത്ത് വെച്ച് ഞങ്ങൾ കണ്ടിരുന്നു വണ്ടി ഓടിച്ചിട്ട് വരുന്ന സമയത്ത്. പക്ഷേ അവിടെ വണ്ടി നിർത്താൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു. എന്തായാലും ഇനി മുന്നോട്ടുള്ള യാത്രയിൽ അവരെ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം.
ശ്രീനഗർ ടു ലേ റൂട്ടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ റൂട്ട് കുറച്ചുകൂടി റിസ്കി ആണെന്ന് പറയാം. കാരണം മറ്റൊന്നുമല്ല, വളരെ മോശം റോഡ് ആയതുകൊണ്ടും അത്രയ്ക്കും നാരോ ആയിട്ടുള്ള റോഡും ആണ് ഈ റൂട്ടിലെന്ന് പറയാം. ചില സ്ഥലങ്ങളിൽ മറ്റൊരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ഈ റൂട്ടിലും നന്നായിട്ട് തന്നെ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് വർഷം കൊണ്ടൊക്കെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകും എന്ന് വിചാരിക്കാം. എന്തായാലും വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഈ ഒരു ട്രിപ്പിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡ് ഞങ്ങൾ കണ്ടത് ഈ ഒരു റൂട്ടിലാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു. അങ്ങനെ തുടക്കത്തിലെ കണ്ടതുപോലെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് പോവുകയാണ്. ഈ ഒരു യാത്രയിൽ ചിലരൊക്കെ ടയേർഡായിട്ട് മൂഡ് ഓഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് കണ്ടിട്ട് എന്താണ് എങ്ങനെയെന്ന് ചിന്തിക്കുന്നുണ്ടോ? ആ അത് പറഞ്ഞപ്പോഴാണ്, ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 15 ദിവസമായി. ശ്രീനഗറിൽ വന്നിറങ്ങി അവിടെ നിന്നും ലേ വരെ ഇതുപോലൊരു വണ്ടിയിൽ യാത്ര ചെയ്തു. പിന്നീട് ലേയിൽ നിന്നും ഒരു 4 ബൈക്ക് റെൻറ്റിന് എടുത്തിട്ട് ഒരു 5 ദിവസത്തെ ലഡാക്ക് റൈഡിന് ശേഷം ലേയിൽ തന്നെ തിരിച്ചെത്തി. അവിടെ നിന്നും ഞങ്ങളുടെ അവസാന ഡെസ്റ്റിനേഷനായ മണാലിയിലേക്കുള്ള യാത്രയാണിത്. അതാണ് എല്ലാവരും കുറച്ചൊരു ശോക മൂഡിലിരിക്കുന്നത്. അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഇടയ്ക്ക് മേലെ നിന്നും മറിഞ്ഞ് താഴെ കൊക്കയിലേക്ക് വീണ് കിടക്കുന്ന നിരവധി വണ്ടികൾ ഞങ്ങൾ കണ്ടു. ഏതൊരു മനുഷ്യനും ഒറ്റ കാഴ്ചകൾ ഞെട്ടിപ്പിക്കുന്നതും പേടിപ്പെടുത്തുന്നതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകളായിരുന്നു അത്.
അങ്ങനെ കുറച്ചുകൂടെ ദൂരം ഓടി ലാച്ചുങ്ല പാസിലെത്തി. അവിടെ വണ്ടി നിർത്തി കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു, ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്നും കുറച്ചും കൂടെ മുന്നോട്ട് പോയാലാണ് നക്കീല പാസ് വരുന്നത്. അവിടെയും വണ്ടി നിർത്തി കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തു. അവിടെ നിന്നും ഇഷ്ടാനുസരണം ഫോട്ടോസ് എല്ലാം എടുത്തു. എന്തായാലും ഇവിടുന്നും നമ്മൾ യാത്ര തുടരുകയാണ്. ഇന്നത്തെ സ്റ്റേ ഹിമാചൽ പ്രദേശിലെ ജിസ്പയിലാണ്. വൈകിട്ടാവുമ്പോഴേക്കും അവിടെ എത്തണം. അപ്പോൾ ആ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.